ഈ സുഹൃത്തുക്കൾ അവിടെ ചെന്ന് ആ ഡോറ് തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് നിങ്ങൾ തുറന്നു കയറിക്കോളൂ, നിങ്ങൾ തള്ളി കയറിക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ് സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. പോലീസാണെങ്കിലും അഹസ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറി എന്നുള്ളതാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് പോലീസിൻ്റെ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോലീസിൻ്റെ ക്ലോഷർ റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഇപ്പോഴീ വാർത്ത ഈ രേഖകൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാതെ പോകുമായിരുന്നു. അപ്പോൾ അത്രത്തോളം വലിയ നിസ്സംഗത, അല്ലെങ്കിൽ അത്രത്തോളം വലിയ ഗൂഢാലോചന എന്ന് തന്നെ പറയാം, നടത്തിയ ആളുകളെയല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ഇത് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, സിറ്റി പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ആദ്യം ഈ കേസ് അന്വേഷിച്ച, അല്ലെങ്കിൽ ഈ കേസ് ഇനി ഒരിക്കലും അന്വേഷിക്കരുത്, അന്വേഷിച്ചാൽ തന്നെ തെളിയരുത് എന്ന നിർബന്ധ ബുദ്ധി, ആ പ്രകടന മികവ് കാഴ്ചവെച്ച ഒരു സംഘം ആളുകളുണ്ടല്ലോ, അവരെയല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്, അവരോടല്ലേ ഇതിൻ്റെ ആദ്യത്തെ പരിഹാരം ചോദിക്കേണ്ടത്, ആദ്യത്തെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അത് ചെയ്യാതെ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സാധ്യതകളുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് കാര്യം? തീർച്ചയായിട്ടും ദുരൂഹമായ നിരവധി സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ അന്വേഷണത്തിലെ വീഴ്ചകളും നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ നേരത്തെ ഇപ്പോൾ മാധു പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ, പ്രഥമ ദൃഷ്ട്യാ തന്നെ കൊലപാതകമാണെന്ന് തോന്നിക്കത്തക്ക കാര്യങ്ങൾ, കൂടാതെ പോലീസിൻ്റെ വീഴ്ചകൾ, ഇത്തരത്തിലിപ്പോൾ ഒരു കുട്ടി സാധാരണഗതിയിൽ വാതിൽ തുറക്കാതെ അകത്ത് നിൽക്കുന്നു, അപ്പോൾ അവിടെയൊന്നും പോലീസ് വരിക പോലും ചെയ്യാതെ സുഹൃത്തുക്കളോട് അടിച്ചു തുറക്കാൻ പറയുക, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അന്വേഷണത്തിൽ ഉണ്ടാകാതിരിക്കുക, ഇതുവരെ കേട്ടിട്ടില്ലാത്ത അത്യപൂർവമായൊരു രോഗാവസ്ഥ ആരോപിക്കുക, ഇതെല്ലാം സംശയാസ്പദം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തുടരന്വേഷണം നടക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്, എന്തുകൊണ്ടാണ് ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ചുകൂടി അന്വേഷിക്കുകയും അത് ആസൂത്രിതമാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നേരെ നടപടിയെടുക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയാണ്, നാച്ചുറൽ ജസ്റ്റിസാണ്. അത് നടപ്പിലാക്കുകയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടിക്ക് നമുക്ക് നീതി കൊടുക്കൂ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. 3 വർഷക്കാലമായിട്ടും അന്വേഷണം എങ്ങും എത്തുന്നില്ല. 3-4 വർഷമാവുന്നു മരണം അടഞ്ഞിട്ട്, എന്നിട്ട് അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പോലും ഒരു കൺക്ലൂഷനിലെത്താൻ സാധിക്കുന്നില്ല എന്നത് സംസ്ഥാനത്തെ ഒരു സ്ഥിതിയുടെ ഒരു ദയനീയമായ ഒരു നേർചിത്രമാണ്. പിന്നെ ഞാൻ അതിനകത്തിലൊരു കടുത്ത കക്ഷി രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇത് മാറരുതെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എങ്കിലും വീഴ്ചകൾ പറയുക സ്വാഭാവികമാണ്. ശ്രീ റെജി ലൂക്കോസിന് എവിടെ നിന്നാണ് 20 ലോക്കപ്പ് മരണങ്ങളുടെ കണക്ക് കിട്ടിയത്? ഞാനിപ്പോൾ അങ്ങയുടെ മൊബൈൽ ഫോണിൽ തന്നെ നോക്കിയാൽ ചിന്തയിൽ, നിങ്ങളുടെ CPM മുഖ വാരികയായിരിക്കുന്ന ചിന്തയിൽ തന്നെ ലോക്കപ്പ് മരണങ്ങളെക്കുറിച്ച് ശ്രീ പിണറായി വിജയൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. പിണറായി വിജയൻ ലോക്കപ്പ് മരണങ്ങളെക്കുറിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒരു ലേഖനം പോലെയാണ്. അപ്പോൾ അതിൽ പോലും അദ്ദേഹം പോലും ആരോപിച്ചിട്ടില്ലാത്ത കാര്യമാണ് UDFൻ്റെ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച UDFൻ്റെ കാലഘട്ടത്തിൽ 20 ലോക്കപ്പ് മരണങ്ങൾ ഉണ്ടായി എന്നത് കണക്ക് അങ്ങ് ഏത് ആധികാരികമായ ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കറിയില്ല. അതേസമയം LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ലോക്കപ്പ് മരണങ്ങളുടെ ചിത്രം ഓരോന്നോരോന്നായി ഇവിടെ മുമ്പിലുണ്ട്. രാജ്കുമാർ മരിച്ചത്, ഫൈസൽ മരിച്ചത്, തൃശ്ശൂരിലെ ലോക്കപ്പ് മരണങ്ങളുടെ കാര്യം, അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ആരോപണം ഉയർത്തുന്ന സംഭവങ്ങൾ, ഇതെല്ലാം നേർ ചിത്രങ്ങളായി കേരളത്തിന് മുമ്പിലുണ്ട്. വരാപ്പുഴയിലെ പോലീസ് മർദ്ദനം, ഇതൊക്കെ കേരളത്തിനറിയാം. എന്നാൽ അങ്ങ് 20 ലോക്കപ്പ് മരണങ്ങൾ ഏതൊക്കെയായിരുന്നു? 20 ലോക്കപ്പ് മരണങ്ങൾ ഏത് റിപ്പോർട്ടാണ് അടിസ്ഥാനത്തിൽ അടുത്തുള്ള ഒരു ആരോപണം പറയുന്നത്? ഒരു കാര്യം ഒരു ചർച്ചയിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആധികാരികത ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല വെറുതെ തോന്നുന്ന ഒരു 20 മരണം, 25 പേരെ ഉരുട്ടിക്കൊന്നു, 18 പേരെ ഗരുഡം തൂക്കി എന്നൊക്കെ ഒന്നും ഇങ്ങനെയൊന്നും പറയരുത്. അത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ആധികാരികമല്ല അത്തരം റിപ്പോർട്ടും അത്തരമൊരു പരാമർശവും. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നീതി കൊടുക്കണം. അപ്പോൾ അതിന് കേരള പോലീസിനെ സംബന്ധിച്ച് കേരള പോലീസ് വലിയ ശുദ്ധീകരണം ആവശ്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അമിതമായ രാഷ്ട്രീയവൽക്കരണം തന്നെയാണ്. കേരളത്തിലെ പോലീസിൽ വലിയ തോതിലെ രാഷ്ട്രീയവൽക്കരണം നടക്കുന്നുണ്ട്. CPMൻ്റെ ഒരു സ്വാധീനം നിലനിർത്താൻ വേണ്ടി പ്രാദേശികമായ ഉള്ള ഇടപെടലുകളും പോലീസിൽ തന്നെയുള്ള ഈ പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM ഫ്രാക്ഷൻ ഇടപെടലുകൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എഫിഷ്യൻ്റായ പല ഉദ്യോഗസ്ഥർക്കും ആ സ്ഥാനത്തിരിക്കാൻ താല്പര്യമില്ല. അമിതമായ രാഷ്ട്രീയ ഇടപെടൽ വരുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവത്തില്ല. ഇപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സംഭവങ്ങൾ, ഒരു പോലീസ് സ്റ്റേഷനിലിട്ട് സൈനികനെ അടിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു, പോലീസിൻ്റെ മേധാവിയുടെ റിപ്പോർട്ടാണ് അടി കൊണ്ടു പക്ഷെ ആരടിച്ചു എന്നറിയില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ മറ്റു സംഭവങ്ങൾ ഉണ്ടായപ്പോഴും, മ്യൂസിയത്ത് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോഴും, നിരന്തരം വീടുകളിൽ കയറിയും പോലീസിന്റെ കൺമുന്നിൽ വെച്ച്
അല്ലെങ്കിൽ പോലീസിന്റെ മൂക്കിന്റെ തുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ അത് പോലീസിന്റെ വീഴ്ചയാണ്, സർക്കാരാണ് അതിന് പരിഹാരം കാണേണ്ടത് എന്നൊരു കാഴ്ചപ്പാടെങ്കിലും ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് ഒരു പെൺകുട്ടി മരിച്ചത് കാലഹരണപ്പെട്ട പോയൊരു സംഭവമാണ് എന്നൊരു കാഴ്ചപ്പാട് ഈ കേസിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാകുന്നത്. ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളൊരു വീഴ്ചയാണ്, അതിന് പരിഹാരം പറയേണ്ടതും പരിഹാരം കാണേണ്ടതും സർക്കാരാണ് എന്നൊരു കാഴ്ചപ്പാട് പോലും സർക്കാരിനില്ല എന്നാണ് ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാകാനുള്ള ക്ഷണം പോലും സി പി എം നിരസിക്കുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് അതിൽ പോലും ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നത്? മധു, അത് അതിനകത്ത് 2 കാരണങ്ങളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ലോകത്താകമാനമുള്ള ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ പൊതു സ്വഭാവം, അതിനിപ്പം റഷ്യയിലെ പുട്ടിനാണെങ്കിലും അർദ്ധജനാധിപത്യമെങ്കിലും നിൽക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ മറ്റിപ്പോൾ പൂർണ്ണമായ പാർട്ടി സ്വച്ഛാധിപത്യത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വച്ഛാധിപത്യത്തിലോ അല്ലെങ്കിൽ അത്തരം ഓട്ടോക്രസിയോ നിൽക്കുന്ന രാജ്യങ്ങളിലോ ഈ ജനാധിപത്യത്തിലോട്ടും പ്രസക്തി ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രസക്തി പോലുമില്ല. പക്ഷേ അർദ്ധജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിലാണെങ്കിൽ പോലും ഇത്തരം ഏകാധിപതികൾ സമ്പൂർണ്ണമായി മാധ്യമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലും പങ്കെടുക്കില്ല, ഒരു മാധ്യമ ഇടപെടലും ആവശ്യമില്ല, ഇഗ്നോർ ചെയ്യും, മാധ്യമങ്ങളെ പുച്ഛിച്ചു തള്ളും. സമാനമായ ഒരു മാനസികാവസ്ഥ നിലനിൽക്കുന്നൊരു ഒരു ഭരണവും ഭരണാധികാരിയുമാണ് കേരളത്തിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സി പി എം ഇത്തരം വിഷയങ്ങളിൽ, ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു ചർച്ചയിൽ സർക്കാരിന് ഒരു ഔദ്യോഗിക പ്രതിനിധി പങ്കെടുത്താൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് സി പി എം അനുഭാവി എന്നാണ് അല്ലെങ്കിൽ ഇടത് അനുഭാവി തരത്തിലാണ് വരുന്നത്. അപ്പം മാധു തന്നെ പറഞ്ഞു, എനിക്കറിയില്ല അതിൻ്റെ കൃത്യമായ കാര്യം, എങ്കിലും ഔദ്യോഗികമായ ഒരു പ്രതിനിധി വിടാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇത്രയ്ക്കേ ഉള്ളൂ, ഞങ്ങളിതൊന്നും ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതൊന്നും ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. ഇത്തരം ചർച്ച ഇപ്പം നമുക്ക് നവമാധ്യമങ്ങൾ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇടത് പ്രൊഫൈലുകൾ മാധ്യമങ്ങളുടെ പത്രസമ്മേളനങ്ങളെയും മാധ്യമങ്ങൾ നടത്തുന്ന ഇടപെടലുകളെയും ചർച്ചകളെയും അവരിത് ഒരു 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 വലിയ അവജ്ഞയോടുകൂടിയാണ് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത്. അത് ഇവരുടെ മാത്രം പ്രശ്നമല്ല, ലോകത്താകമാനമുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വിമർശകരായ മാധ്യമങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ചർച്ച പോലും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇവിടെ ഈ ഒരു റിപ്പോർട്ട് കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവത്തില്ലേ, ഇപ്പോൾ ആസ്ഫിക്സിയ ഇന്ത്യയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തൊരു തിയറി, ഒരു ആത്മഹത്യാ തിയറി ആവിഷ്കരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അത്ര നിസ്സാരമായിട്ട് കളയേണ്ട ഒന്നാണോ സംഭവം? എന്തായിരിക്കും അത്തരമൊരു തിയറി ആവിഷ്കരിക്കാൻ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ചേതോ വിഹാരം? അവിടെ ഒരു ക്രിമിനൽ കോൺസ്പിറസി ആ റിപ്പോർട്ടിലുണ്ടോ? പണത്തിൻ്റെ സ്വാധീനമാണോ, രാഷ്ട്രീയ സ്വാധീനമാണോ, ഇതൊക്കെ അന്വേഷിക്കണ്ടേ? അതല്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുതിയൊരു കണ്ടെത്തിയാൽ മാത്രം പോരാ, ഇതിൻ്റെ വസ്തുതകളിലൂടെ പുറത്തു വരണം, എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് നീതി നിർത്തിയാൽ പോലും. ഈ 3 വർഷക്കാലം 4 വർഷമാകാൻ പോകുന്നു, അത് മൂടിവെച്ചത് ആരാണ്, പ്രാഥമികമായി അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്.